ബലാത്സംഗ കേസിലെ പ്രതിക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റ് അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുന്നുവെന്നുള്ള ആരോപണവുമായി പരാതിക്കാരിയായ യുവതി സഹസംവിധായകനായി ജോലി ചെയ്യുന്ന രാഹുൽ സിബി എന്നയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരി മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്തയക്കുകയും ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ച ശേഷം രാഹുൽ വഞ്ചിച്ചെന്നും സംവിധായകൻ മാർട്ടിന്റെ സ്വാധീനം ഉപയോഗിച്ച് സംരക്ഷിക്കുന്നുവെന്ന ആരോപണവും യുവതി ഉയർത്തുന്നു. യുവതി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, 2018 ഏപ്രിൽ 29 രാഹുൽ സി ബി ഇടുപ്പല്ലിന് തകരാറുള്ള എന്നെ ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിന് ശേഷം ഇയാൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് നൽകി. വിവാഹ വാഗ്ദാനം നൽകി എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യൽ ഇയാൾ തുടരുകയും ഒടുവിൽ വഞ്ചിക്കുകയും ചെയ്തു. എൻ്റെ ലാപ്ടോപ്പും സ്വർണ്ണാഭരണങ്ങളും 6 ലക്ഷം രൂപയും തട്ടിയെടുത്തു. 2020 ജൂലൈ 11 ഞാൻ എളമരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ക്രൈം നമ്പർ 550/2020 ഇന്ത്യൻ ശിക്ഷാ നിയമം 417, 376 വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. പ്രതി സെഷൻസ് കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട കോടതി പ്രതി എന്നോട് ചെയ്ത അതിക്രമത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ജാമ്യഹർജി തള്ളി. തുടർന്ന് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ സമയമായതിനാലും ജയിലിൽ സാമൂഹ്യ അകലം പാലിക്കേണ്ടതുള്ളതുകൊണ്ടും കേസിന്റെ മെറിറ്റ് നോക്കാതെ ഹൈക്കോടതി കുറ്റാരോപിതനെന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലെ മൂന്നാമത്തെ വ്യവസ്ഥ ഇങ്ങനെയാണ്: അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം. നേരിട്ടോ അല്ലാതെയോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയോടോ പോലീസ് ഉദ്യോഗസ്ഥനോടോ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ആരെയും തടയുവാനോ ഭീഷണിപ്പെടുത്തുവാനോ പ്രലോഭിപ്പിക്കാനോ പ്രേരിപ്പിക്കുവാനോ പാടില്ല. കേസിന്റെ തുടക്കം മുതൽ തന്നെ പ്രതി രാഹുലിന്റെ സുഹൃത്തായ ഷബ്ന മുഹമ്മദ് കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ചുകൊണ്ടിരുന്നു. ജാമ്യം കിട്ടിയതിനു ശേഷം പ്രതിയും സുഹൃത്തുക്കളും ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. ഇതിനിടെ എന്നെ വഞ്ചിച്ച അതേ രീതിയിൽ മലബാർ സ്വദേശിനിയായ മറ്റൊരു പെൺകുട്ടിയെയും ഇയാൾ വഞ്ചിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ഒരേ സമയത്ത് പല സ്ത്രീകൾക്ക് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. പ്രതിയുടെ സുഹൃത്തുക്കൾ എന്റെ പരിചയക്കാർക്കിടയിൽ എനിക്കെതിരെ അപവാദ പ്രചാരണം നടത്താൻ ആരംഭിച്ചു. എന്റേത് കള്ളക്കേസാണെന്ന് ആരോപിച്ച് തേജോവധം ചെയ്തു. ഇതെല്ലാം കൂടിയപ്പോൾ ഞാൻ തകർന്നുപോയി. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. 21 തീയതി പുലർച്ചെ എന്നെ ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലായിരുന്ന സമയത്ത് എന്നെ ഷബ്ന മുഹമ്മദ് വിളിച്ചു. ഞാൻ രാഹുലിനോട് സംസാരിക്കണമെന്നായിരുന്നു അവരുടെ ഏറ്റവും ആദ്യത്തെ പ്രതികരണം. ഇതേ രാഹുൽ കാരണമാണ് ഞാൻ വിഷാദ അവസ്ഥയിലെത്തുകയും ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യം കണക്കിലെടുക്കാതെയായിരുന്നു ആ ഇടപെടൽ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ജയിലിൽ പോകുമെന്ന് പോലീസ് രാഹുൽ തന്നോട് പറഞ്ഞെന്ന് ഷബ്ന സൂചിപ്പിച്ചു. നിയമ നടപടികൾക്ക് പുറത്ത് ഒരു ചർച്ച നടത്താമെന്ന് മെസ്സേജ് അയച്ചു. ഞാൻ ആശുപത്രി വിട്ട ദിവസം ഷബ്ന എൻ്റെ ഫ്ളാറ്റിലെത്തി. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ഫ്ളാറ്റിലേക്ക് ചെന്ന് പ്രക്കാട്ടിനെ കാണണമെന്ന് നിർബന്ധിച്ചു. തീരെ വയ്യായിരുന്നെങ്കിലും എന്നെ അവർ അവിടേക്ക് കൊണ്ടുപോയി. മാർട്ടിനൊപ്പം രാഹുലും ഉണ്ടായിരുന്നെന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവർ മൂന്ന് പേരും ചേർന്ന് നേരിട്ടും അല്ലാതെയും കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രാഹുൽ ഉറപ്പായും ജയിലിൽ പോകുമെന്നും ഞാൻ പരിഗണിച്ചില്ലെങ്കിൽ രാഹുൽ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് അവർ എന്നെ ഒത്തുതീർപ്പിന് നിർബന്ധിച്ചു. ലോക്ക്ഡൗൺ സമയത്ത് വിഷയം മുഴുവനായി ഞാൻ അറിഞ്ഞെന്നും പക്ഷേ ഞാൻ രാഹുലിനെതിരെ കേസ് കൊടുക്കുമെന്ന് കരുതിയില്ലെന്നും മാർട്ടിൻ പറഞ്ഞു. സിനിമാ ഇൻഡസ്ട്രിയിൽ ഇതൊരു സാധാരണ സംഗതിയാണെന്നും മാർട്ടിൻ പറയുകയുണ്ടായി. രാഹുലിന്റെ മോശം പ്രവൃത്തികളെക്കുറിച്ച് ഒരേ സമയത്ത് പല സ്ത്രീകളോട് വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നതിനെക്കുറിച്ചും തനിക്ക് അറിയാമായിരുന്നുവെന്നും പ്രക്കാട്ട് എന്നോട് പറയുകയുണ്ടായി. മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ അറസ്റ്റ് ഒഴിവാക്കാൻ താൻ കാക്കനാട്, മൂവാറ്റുപുഴ, വയനാട് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയാൻ രാഹുലിനെ സഹായിച്ചതിനെക്കുറിച്ചും മാർട്ടിൻ വെളിപ്പെടുത്തി. കേസ് തന്നെയും ബാധിക്കുമെന്നും നിയമ നടപടിയിൽ നിന്ന് പിന്മാറുകയോ രാഹുലിന് അനുകൂലമായി മൊഴി തിരുത്തുകയോ വേണമെന്ന് മാർട്ടിൻ എന്നോട് അഭ്യർത്ഥിച്ചു. 2020 സെപ്റ്റംബർ 2 പ്രതി കലൂർ സ്റ്റേഡിയത്തിന് സമീപം വെച്ച് എന്നെ കണ്ടു. കേസ് പിൻവലിക്കണമെന്നും തനിക്കെതിരെ നൽകിയ പരാതി കള്ള പരാതിയാണെന്ന് എളമരക്കര പോലീസ് സ്റ്റേഷൻ SHOയോട് പറയണമെന്നും രാഹുൽ നിർബന്ധിച്ചു. അന്വേഷണ സംഘത്തിന് മുൻപാകെ ഒപ്പിടേണ്ടതിന് മുന്നേ തന്നെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. കുറ്റാരോപിതനായ രാഹുൽ മലയാള സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ മാർട്ടിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. രാഹുലിനെതിരെ നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മാർട്ടിൻ സഹപ്രവർത്തകനായ ഷബ്നയും രാഹുലിന്റെ അമ്മയും മാർട്ടിന്റെ ഫ്ളാറ്റിൽ പലതവണ എന്നെ കണ്ട് കൂടിക്കാഴ്ച നടത്തി. അന്വേഷണം തുടരുന്നതിനാൽ മാർട്ടിൻ പ്രക്കാട്ടിനോ പ്രതിയായ രാഹുലിനോ എന്റെ ഫ്ളാറ്റ് സന്ദർശിക്കാൻ പാടില്ലാത്തതിനാൽ
മാർട്ടിന്റെ ഫ്ലാറ്റിൽ ചെന്ന് കാണാൻ അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അന്വേഷണം അവസാനിച്ച ഒക്ടോബർ 29 രാത്രി പ്രതി എന്റെ അടുക്കലെത്തി. ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിന് കീഴിലുള്ള സൂപ്പർമാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ എന്നോട് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കേസ് പിൻവലിക്കുകയോ മൊഴി മാറ്റുകയോ ചെയ്തില്ലെങ്കിൽ തകരാറുള്ള എന്റെ ഇടുപ്പല്ല് തകർക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. മുൻപത്തേതുപോലെ കേസിന് പിന്നാലെ ഓടാൻ ഇനി എനിക്ക് പറ്റില്ലെന്നും പറഞ്ഞു. രാഹുൽ എന്നെ അപായപ്പെടുത്തുമെന്ന് ഞാൻ ഭയന്നു. മാർട്ടിൻ പ്രക്കാട്ടിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തതിനെക്കുറിച്ചും പ്രശ്നമുണ്ടാക്കുമ്പോൾ ആളുകളെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും രാഹുൽ എന്നോട് പറഞ്ഞത് ഞാൻ ഓർത്തു. എന്നെ ഉപദ്രവിക്കുമെന്ന് ഭയത്തിൽ ഞാൻ കരഞ്ഞു. അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. തനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പ്രതി ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ മുന്നിൽ നിന്ന് പോയാൽ പുറകെ എന്റെ ഫ്ളാറ്റിലേക്ക് വരുമെന്നും മുൻപ് എന്നെ ചെയ്തത് വീണ്ടും ചെയ്യുമെന്നും പറഞ്ഞു. എന്റെ ഇടക്കൈയിലേക്കും മാറിടത്തിലേക്കും നോക്കിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞത്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ എന്റെ അറിവോടെ അല്ലാതെ പകർത്തി എന്റെ നഗ്ന ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ഇടുമെന്നും ജീവിതം തകർത്തു കളയുമെന്നും ഞാൻ നാണം കെട്ട് മരിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. രാഹുലിന്റെ കയ്യിൽ ചിത്രങ്ങളുണ്ടോ എന്നെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞതാണോ എന്ന് അറിയില്ല. ഞാൻ ഉറക്കെ കരഞ്ഞു. പിറ്റേന്ന് ഓഫീസിൽ പോകാൻ എനിക്ക് ഭയമായിരുന്നു. എന്നെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്നുള്ള ഭയം. ഞാൻ ഫ്ളാറ്റിലെത്താൻ വ്യത്യസ്ത സമയവും വഴികളും തിരഞ്ഞെടുത്തു. എൻ്റെ ചിത്രങ്ങൾ എന്തെങ്കിലും ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ബ്രൗസ് ചെയ്ത് നോക്കി. പുറത്തു പോകാൻ എനിക്ക് ഭയമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം മിക്ക ദിവസവും ഞാൻ ലീവ് എടുത്തു. പ്രതിയുടെ ഈ പ്രവൃത്തി എനിക്ക് മരണഭയമുണ്ടാക്കി. പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നതിനെ തുടർന്ന് നവംബർ 11 എന്നെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാഹുലിനെതിരെ ഞാൻ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. 815/2020 ക്രൈം നമ്പറിൽ 504, 506, 354 ഡി വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. മേൽപ്പറഞ്ഞ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഞാൻ വിശദമായ 164 മൊഴി നൽകിയിട്ടുണ്ട്. മണി പവറും മസിൽ പവറും ഉള്ള പ്രതി അടുപ്പക്കാരുടെ സഹായത്തോടെ എന്നെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുകയും സ്വാധീനിക്കുകയുമാണ് ചെയ്യുന്നത്. മലയാള സിനിമാ മേഖലയുമായി ബന്ധമുള്ള പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനവുമുണ്ട്. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പ്രതിക്കെതിരെ നൽകിയിരിക്കുന്ന പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിയുടെ സുഹൃത്തുക്കളും എന്നിൽ സമ്മർദ്ദം ചെലുത്തി. ജാമ്യം നൽകിയപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ച മൂന്നാമത്തെ നിബന്ധന പ്രതി ലംഘിച്ചു. ശക്തരായവരോട് ഒറ്റയ്ക്ക് പോരാൻ ഞാൻ നിസ്സഹായായിരുന്നു. നീതിക്ക് വേണ്ടി ഒരു അഭിഭാഷകനെ സമീപിക്കുകയും പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തു. ഫെബ്രുവരി 11 കോടതി ഉത്തരവായി. ഓഗസ്റ്റ് 17 ഹൈക്കോടതി നൽകിയ ജാമ്യം മജിസ്ട്രേറ്റ് കോടതി റദ്ദാക്കുകയും പ്രതിക്കെതിരെ ജാമ്യമില്ല വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതുവരേക്കും പ്രതിക്കെതിരെ പോലീസ് നടപടിയെടുത്തില്ല. മാത്രമല്ല പ്രതിക്ക് നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ഒളിച്ചോടാൻ തക്ക വിധത്തിൽ സമയം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ഈ കേസ് കൊടുത്ത് ആദ്യമായല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. അറിയപ്പെടുന്ന പണവും സ്വാധീനവുമുള്ള ഒരു സെലിബ്രിറ്റിയുടെ പിന്തുണയുള്ള പ്രതിക്കെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ പോലീസ് ഒരിക്കലും തയ്യാറാകുന്നില്ല. ഇരയായ ഞാൻ നീതി കിട്ടുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പ്രകാരം ഭരണകൂട സംവിധാനം നീതി ഉറപ്പാക്കി തരണമെന്ന് അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കുറിപ്പിൽ യുവതി പറയുന്നത്. You are watching me on Metro Matinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.